കേരളത്തിൽ വീണ്ടും വൈദ്യുതി നിരക്ക് വർദ്ധിക്കുമോ? ജനം പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു. പന്തിപ്പോൾ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ കോട്ടിലാണ്. പൊതുജനത്തിന് പ്രതികരിക്കാനുള്ള സമയം തന്നെയാണിത്. ഇരുട്ടടി നൽകുന്ന വർദ്ധിപ്പിച്ച വൈദ്യുതി ബിൽ വന്നിട്ട് പിന്നെ പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് നമ്മൾ ഓർക്കണം. അധികമാരും അറിഞ്ഞിട്ടില്ലെങ്കിലും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് KCB കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റെഗുലേറ്ററി കമ്മീഷന് പൊതുജനാഭിപ്രായം സ്വരൂപിക്കാനുള്ള സാവകാശം ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ പൊതുജനാഭിപ്രായം സ്വരൂപിക്കുകയാണ് ഇപ്പോൾ. അവിടെ പൊതുജനങ്ങൾക്ക് നിരക്ക് വർധന സംബന്ധിച്ച തങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മീഷനെ അറിയിക്കാം. ആദ്യ പബ്ലിക് ഹിയറിംഗ് September 3 കോഴിക്കോട് നളന്ദ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ September 4 എറണാകുളം കോർപ്പറേഷൻ ടൗൺ ഹാളിൽ September 5 കമ്മീഷൻ ജനങ്ങളിൽ നിന്നും വാദം കേൾക്കും. September 10 തിരുവനന്തപുരം പ്രിയദർശിനി പ്ലാനറ്റോറിയം കോൺഫറൻസ് ഹാളിലാണ് നാലാമത്തെയും അവസാനത്തെയും യോഗം. തീർച്ചയായും ഈ പബ്ലിക് ഹിയറിംഗ് വേദികളിൽ ഉപഭോക്താക്കൾ എത്തണം. നിങ്ങൾ പ്രതികരിക്കേണ്ടത് ഇവിടെയാണ്. ഈ വർഷം മുതൽ 2026-27 വരെയുള്ള 3 കാലയളവിൽ അടിയന്തരമായി നിരക്ക് വർധന നടപ്പാക്കണമെന്നാണ് KCB കമ്മീഷനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നവംബറുടെ പുതിയ നിരക്ക് നിലവിൽ വരും. അതിന് അനുമതി തേടിയാണ് കമ്മീഷന് മുന്നിൽ KCB എത്തിയത്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കലും KCB തങ്ങളുടെ നിരക്ക് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരിക്കലും KCB നിരക്ക് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടില്ല. അത് കുറപ്പിക്കേണ്ടത് ജനം തന്നെയാണ്. വേനൽക്കാലത്തെ പ്രത്യേക നിരക്കും പീക്ക് ടൈം സമയങ്ങളിൽ പ്രത്യേക നിരക്കുമാണ് KCB ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എല്ലാ വർഷവും ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ യൂണിറ്റിന് 10 വേനൽക്കാല നിരക്ക് ഈടാക്കാൻ അനുവദിക്കണം. ഈ വർഷം വൈദ്യുതി നിരക്കിൽ യൂണിറ്റിന് 34 അടുത്ത കൊല്ലം 23 2026-27 5.9 കൂട്ടണമെന്നാണ് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. മാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്നും വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ 5% അധിക വർധന ഈടാക്കണമെന്നും KCB ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പരാതികൾ ഈ ഹിയറിംഗ് വേദികളിൽ ചെന്നില്ലെങ്കിൽ എങ്ങനെ അറിയിക്കാം? തപാൽ മുഖേനയും ഇമെയിൽ മുഖേനയും സമർപ്പിക്കാം. രണ്ട് മാർഗങ്ങളിലൂടെയും അഭിപ്രായങ്ങൾ സെക്രട്ടറി കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KPFC ഭവനം CV രാമമ്പിള്ള റോഡ് വെള്ളയമ്പലം തിരുവനന്തപുരം 69-50 എന്ന വിലാസത്തിൽ September 10 5 സ്വീകരിക്കും. അപ്പോൾ മറക്കണ്ട, കടുത്ത വൈദ്യുതി ബിൽ വന്നിട്ട് കിടന്ന് കരഞ്ഞിട്ട് അലമുറിട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ നേരിട്ട് ചെന്ന് ബോധ്യപ്പെടുത്തുക. അത്രയെങ്കിലും ഒരു ആശ്വാസം നിങ്ങൾക്കുണ്ടാകും. വൈദ്യുതി ബിൽ കൂടിയാലും കുറഞ്ഞാലും ഇല്ലെങ്കിലും കമ്മീഷന് മുമ്പാകെ നിങ്ങളുടെ ആവശ്യങ്ങളും അഭ്യർത്ഥനകളും നേരിട്ട് ഉപഭോക്താക്കൾ അറിയിച്ചു എന്നൊരു ആശ്വാസമെങ്കിലും നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ പ്രതികരിക്കാൻ ഇതാണ് പറ്റിയ സമയം.